welcome to this graveyard, Mr. DG. Assistant Commissioner ആയിരിക്കുമ്പോൾ കണ്ടതാ ഞാൻ ഈ തിരുമുഖം. പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് താമസിച്ചു പോയി എന്നറിയാം. രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങയുടെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും ഉയരത്തിൽ എത്തണമല്ലോ. സഖാവ് കൃഷ്ണമൂർത്തി, ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അഡ്വൈസർ, ഐ മീൻ ചാണക്യൻ. വല്ലാതെ വേർത്ത് പോയല്ലോ വിളിച്ചാ. ആ ബി പി ഷുഗറും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്. ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ. വെള്ളമല്ല ചോര. സാർ ഇരിക്കണം. നോ താങ്ക്സ്. സാറിന് കുടിക്കാൻ തണുപ്പ് എന്തെങ്കിലും? ഡി ജി പിക്ക് തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി അല്ലേ? സോറി സാർ. വേണ്ട, തിരുത്തണ്ട സാർ. പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി. ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറെന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്തു നിന്നിരുന്ന ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിനറിയും. അവന്റെ സമയമൊന്ന് ഇരുട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക. അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസേര. ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ലേന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും. അല്ലെങ്കിൽ രാജി എന്ന രണ്ടക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അവന്റെ രണ്ടാം വരവിന്റെ വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും. ഇല്ല പിള്ളെ, നിങ്ങളത് ചെയ്യില്ല. ഞാനത് സമ്മതിക്കില്ല. ഐ വോണ്ട് യു ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്തോ നാടോ പെട്ടിക്കകത്ത് വല്ല ക്ഷൗരക്കത്തിയോ സാങ്കല്ലോ ആണോ? അല്ല സാർ. സാർ ആവശ്യപ്പെട്ട പോലെ കമ്മീഷൻ മയാപ്പുള്ള കേസ് തിയറിയും വീഡിയോ ടേപ്പും ഇതിനകത്തുണ്ട് സാർ. മഹസ്യ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. മായാപ്പിള്ള ആത്മഹത്യ പ്രവണതയുള്ള സ്ത്രീയായിരുന്നു. അത് തെളിയിക്കുന്ന ഡോക്ടർ ശാന്തകുമാരിയുടെ സർട്ടിഫിക്കറ്റും ഇതിനകത്തുണ്ട് സാർ. ആഹേ, ശാന്തകുമാരി ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ. തന്റെ വീക്ക്നെസ്? അതെ. ഈ കണ്ണി കണ്ട വയറ്റാറ്റികളുടെ അല്ലാതെ ഏതെങ്കിലും തലയ്ക്ക് സ്ഥിരതയുള്ള സൈക്കാട്രിസ്റ്റ് ലെറ്റർ ഹെഡിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉളുത്താൻ തന്നെ കൊണ്ട് പറ്റിയില്ല. ഈ ചെത്ത് പിള്ളേർ കരുത്തേക്കെടുത്തുന്ന പുലിത്തലയല്ല സാറിന് തോളത്തിരിക്കുന്നത്. അശോക സ്തംഭം ആദ്യൊരു വിലയുണ്ട്, അത് അണിയുന്നവന്റെ വില. അത് സാറിനില്ല. തണുത്തതെന്തെങ്കിലും ഒന്ന് പോണോ? സേവിയർ, തിയേറ്റർ റെഡി അല്ലേ? സാർ സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപ്പിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത്? ഏകദേശം ഒരു 12 മണിക്ക്. അല്ല, സി എമ്മിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. സി എം അല്ല, ഈ കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിലെ സേവിയറും ടീമുമാണ്. ചോദിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ചോദ്യം പറഞ്ഞു തരുന്നത് പോലീസ് മന്ത്രിനെ. രാത്രി 12 മണിക്ക് സാർ ആ വീട്ടിൽ ചെന്നിരുന്നുവെന്ന് സാറ് തന്നെ ഇപ്പൊ പറഞ്ഞു. അതേ രാത്രി 1:30 മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഈ മൊഴി ധാരാളം. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി എന്നാ ഞാൻ പറഞ്ഞത്. സി എം വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുക. സാറ് രാത്രി തന്നെ ആ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിന്റെ ഈ തെളിവുകളില്ലല്ലോ. പിന്നെ പിറ്റേന്ന് മായാപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോ ഉച്ചയ്ക്ക് 12 മണിയായിരുന്നില്ല, രാവിലെ 8:30 അല്ലേ? ഏഴ് 10 മായാപ്പിള്ളയ്ക്ക് മാത്രമേ ജീവനില്ലാതെ പോയിട്ടുള്ളൂ. ഓടുന്ന അവരുടെ ടൈം പീസിൽ സമയം 7:10. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 12 മണിയല്ല, 7:10 സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇതുപോലെ. അതിനും മുമ്പ് രാത്രി 12 മണിക്കും സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും.